നിരവധി പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമായ ഒരു ചിത്രത്തെ അതിന്റെ നായകനും നിർമ്മാതാവുമായ വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കി ആക്രമിക്കുന്ന പ്രവണത ഈയിടെയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ട്രെൻഡാണ്. പ്രത്യേകിച്ച് BJP അനുഭവമുള്ള നടനാണ് സിനിമയുടെ പ്രധാന ഘടകമെങ്കിൽ പറയുകയും വേണ്ട. മതമൗലികവാദികൾ ഏതെല്ലാം വഴികളിലൂടെ എതിർപ്പുമായി എത്തുമെന്ന് പറയാൻ കഴിയില്ല. പ്രിയദർശന്റെ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, സുരേഷ് ഗോപിയുടെ കാവൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ഡീഗ്രേഡിങ്ങിന് മതമൗലികവാദികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് യുവനായകൻ ഉണ്ണിമുഖത്തിന്റെ മേപ്പടിയൻ എന്ന ചിത്രത്തെയാണ്. സൂപ്പർഹിറ്റായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിനെതിരെ വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണവുമാണ് മതമൗലികവാദികൾ നടത്തുന്നത്. അതിനവർ തിരഞ്ഞെടുത്ത മാർഗം വിക്കിപീഡിയയാണ്. മുമ്പ് ചിത്രത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചെന്നായിരുന്നു വാദമെങ്കിൽ, ഇപ്പോൾ വിക്കിപീഡിയയിൽ ചിത്രത്തിന്റെ വ്യാജ പേജ് ഉണ്ടാക്കി മതവിദ്വേഷം പരത്തുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഇതോടെ പ്രതികരണവുമായി ഉണ്ണി മുകുന്ദൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മേപ്പടിയാൻ തീർത്തും ഒരു കുടുംബ ചിത്രമാണെന്നും ഒരു സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നേർക്കാഴ്ചയാണെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. സിനിമയ്ക്കെതിരെ വരുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഉണ്ണി വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രത്തിനെതിരെ വന്ന വാർത്തയുടെ സ്ക്രീൻ റെക്കോർഡുകൾ പങ്കുവച്ചാണ് താരത്തിന്റെ മറുപടി. മേപ്പടിയാൻ തികച്ചും ഒരു കുടുംബ ചിത്രമാണ്. ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതുപോലെയുള്ള തിരുത്തലുകളും വിദ്വേഷ പ്രചരണങ്ങളും തികച്ചും അനാവശ്യമാണ്. ഈ സിനിമ എന്താണ് പറയുന്നതെന്നറിയാൻ നിങ്ങളത് കാണുക എന്നാണ് ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. കലയെയും കലാകാരനെയും ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. മികച്ച സൃഷ്ടികൾ ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന സമൂഹമാണ് മലയാള സിനിമാ പ്രേമികൾ. നിലവാരമുള്ള ചിത്രങ്ങൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിജയം നേടിയ ചരിത്രമേ ഇതുവരെയുമുള്ളൂ. അത് ചിലപ്പോൾ സാമ്പത്തികപരമായിരിക്കാം, ചിലപ്പോൾ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയുമായിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.